കാർബൈഡ് കലർന്ന 400 കിലോഗ്രാം മാമ്പഴം പുനലൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പിടിച്ചെടുത്തു. പുനലൂർ പവർഹൌസ് വാർഡിൽ തലയംകുളത്ത് റഹീമിന്റെ ഉടമസ്ഥതയിലുള്ള മാമ്പഴ ഗോഡൌണിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. മാമ്പഴങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും നിറം നിലനിർത്താനുമാണ് കാർബൈഡ് ഉപയോഗിക്കുന്നത്. പാകമാകാത്ത മാങ്ങകൾ പഴുപ്പിച്ചെടുക്കുന്നതിനും കാർബൈഡ് ഉപയോഗിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പെട്ടികളിൽ കാർബൈഡ് നിറച്ചാണ് മാമ്പഴം എത്തുന്നതെന്ന് കടയുടമ പറഞ്ഞതായി ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറയുന്നു. ഒരു മാസം കൊണ്ട് മാത്രമേ ഇത് ഉള്ളൂ. പുള്ളി പറയുന്നത് അദ്ദേഹം ഇത് അറിയുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് ഇട്ട് വരുന്നതെന്ന് പുള്ളി പറയുന്നു. പുനലൂർ പട്ടണത്തിലെ 40 പഴക്കടകളിൽ മാമ്പഴം വിതരണം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കടയുടമയ്ക്കെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മാമ്പഴത്തിന് മുകളിലായുള്ള കാർബൈഡിന്റെ ആവരണം കുടലിനും ദഹന വ്യവസ്ഥയ്ക്കും ദോഷം ചെയ്യും. കുടൽജന്യ രോഗങ്ങളും അമിതമായ ഉപയോഗം ആമാശയ ക്യാൻസറിനും കാരണമാകുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. സാധാരണഗതിയിൽ നമുക്ക് ദോഷം ചെയ്യുന്നത്, പ്രൈമറിലി ഇത് ദോഷം ചെയ്യുന്നത് കുടലിനെയും ദഹന വ്യവസ്ഥയും. ഇത് സാധാരണഗതിയിൽ കുടൽജന്യ രോഗങ്ങൾ, കുടലിനകത്തുള്ള പുണ്ണുകളും അതേപോലെ ദഹന വ്യവസ്ഥയെ അത് ബാധിക്കാറുണ്ട്. ലവണങ്ങളുടെയും അയണിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ അത് കുറയ്ക്കാറുണ്ട്. അത് പിൽക്കാലത്ത് രക്തസംബന്ധമായ ചില അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കാണുന്നത് നിരന്തരമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം സാധാരണ ഗ്യാസ്ട്രിക് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ആമാശയത്തിനുണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗം സൂപ്രണ്ട് സുജാത തോമസ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ലിനി വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സാനു, ശിവാനന്ദൻ തുടങ്ങിയവർ റെയ്ഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.